ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഡിസ്കവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്റ്റഡി എബ്രോഡ് എക്സ്പോ കൊച്ചിയിൽ തുടരുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് വിദേശ പഠന സാധ്യതകൾ അറിയാൻ എക്സ്പോയിലെത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വിവരങ്ങൾ അറിയാനാണ് ഇക്കുറി കൂടുതൽ പേർക്കും താല്പര്യം. ഒന്ന് പോളണ്ടും പിന്നെ ഒന്ന് യു കെയും. പിന്നെ ഈ രണ്ട് കൺട്രി നോക്കാൻ കാരണം ഇത് രണ്ട് കൺട്രി ഷെങ്കൻ വിസ വരുന്നതാണ്. ഷെങ്കൻ വിസ ആയതുകൊണ്ട് നമുക്ക് വേറെ കൺട്രിയിലോട്ടും പോവാം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഡിസ്കവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്റ്റഡി എബ്രോഡ് എക്സ്പോയിൽ എത്തുന്നവരിൽ കൂടുതൽ പേരും സൗരഭിനെ പോലെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിലൂടെ വേറൊരു രാജ്യത്ത് പോയി വീണ്ടും തുടർന്നുള്ള പഠനം പഠിക്കുകയും അവിടെ വീണ്ടും സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ചേക്കേറുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം പിൽക്കാലത്തിൽ ഉള്ളതിനേക്കാളും ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. ഐ ടി, മാനേജ്മെന്റ്, നഴ്സിംഗ്, കോമേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിലായി ആയിരത്തിലധികം വിദേശ സർവകലാശാലകളിലെ പഠന സാധ്യതകളാണ് എക്സ്പോ തുറന്നിടുന്നത്. ജർമ്മനി പോലുള്ള കൺട്രീസിലോട്ടാണെങ്കിൽ നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സസ്, ഫ്രാൻസിലേക്കൊക്കെ വരുന്നത് നമുക്ക് ഫാഷൻ ഡിസൈനിങ്, ലക്ഷറി മാനേജ്മെന്റ് പോലുള്ള കോഴ്സിലോട്ടാണ് അധികം എൻക്വയറി വരുന്നത്. ലുലു മാരിയറ്റിൽ തുടരുന്ന എക്സ്പോയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ ഒരു ഭാഗ്യശാലിക്ക് പഠിക്കാൻ പോകുന്ന രാജ്യത്തേക്കുള്ള വിമാന ടിക്കറ്റ് സൗജന്യമായി കിട്ടാനുള്ള അവസരവുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.